കുരുമ്പശ്ശേരി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശിശു സംരക്ഷണത്തെക്കുറിച്ചും ഗർഭിണികളുടെ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചത് ശ്രുതിയാണ്. അല്ലെങ്കിൽ ശർക്കര, ഈ കൽക്കണ്ടം, അതാണ് ഉപയോഗിക്കേണ്ടത്. പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികൾക്ക് പരമാവധി പഞ്ചസാര കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ റാഗി കൊടുക്കാം, പിന്നെ നമ്മുടെ അങ്ങനെയുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് റാഗി. പിന്നെ എന്താ പറയുക, കണ്ണങ്കായൊക്കെ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ചും കൂടി ഇതായിട്ട് ഈ ക്യാരറ്റ്, പിന്നെ മത്തങ്ങ, അതൊക്കെ നമുക്ക് വേവിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായിരുന്നു, നന്നായ കുഴമ്പ് രൂപത്തിലായിരുന്നു, മുറുക്ക് പോലെ തന്നെ ലൂസായിട്ട് നമുക്ക് കൊടുക്കാനായിരുന്നു. മത്തങ്ങ ഒരു മത്തങ്ങ, പക്ഷെ മത്തങ്ങയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ കണ്ണങ്കായ റാഗിയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കൊടുക്കണത് തന്നെ ക്യാരറ്റ് കൊടുക്കാം. പിന്നെ പപ്പായ നമുക്ക് നന്നായി പോയി ഉടച്ച് നല്ല ലൂസാക്കി കൊടുക്കാം. അതിൽ ഇത്തിരി കൽക്കണ്ണം ചേർക്കണം, എന്നാലും കുട്ടികൾ ഇപ്പോൾ കഴിക്കാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട്, പക്ഷെ എപ്പോഴും നല്ലതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവരൊന്ന് ഫുഡൊക്കെ കഴിച്ചൊരിതായി കഴിഞ്ഞാൽ ചെറുപയർ ഉപ്പിട്ട് വേവിക്കുക. ചെറുപയർ പിന്നെ കടലയൊക്കെ ഇല്ലേ, നമ്മൾ കടല, പയർ, ചെറു ഇതൊക്കെ നമുക്ക് ഉപ്പിട്ട് വേവിച്ചിട്ട് ചെറുതായിട്ട് ഉടച്ചിട്ട് ഒന്ന് കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. പിന്നെ അത് കഴിഞ്ഞൊരു പിന്നെ ഭക്ഷണങ്ങൾ എട്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ 8-9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇറച്ചി കൊടുത്ത് തുടങ്ങാന്നാണ് പറയുന്നത്. ഇറച്ചി കൊടുക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന മസാല എന്ന് വെച്ചാൽ നമ്മൾ അവർ നമ്മുടെ കറിയിൽ നിന്ന് കൊടുക്കലാണ് പതിച്ചു. അങ്ങനെ ചെയ്യേണ്ട ഒരിക്കലും. മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ വെള്ളം കൊടുക്കാം. പിന്നെ ഇറച്ചി വേവിച്ചിട്ട് ഇറച്ചി വേവിച്ച് ഉടച്ച് നന്നായി ഉടച്ച് കൊടുക്കാം ഇറച്ചി 8 മാസം കഴിഞ്ഞ്. പിന്നെ കഞ്ഞി കൊടുക്കണം, കുഴപ്പമില്ല, കഞ്ഞിയൊക്കെ കൊടുക്കാം കുട്ടികൾക്ക്. അതിൽ ചെറുപയർ, കുറച്ച് ചെറുപയറൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്, ദോശ കാര്യം കൊടുക്കുന്നുണ്ട്. ദോശയിൽ നമുക്ക് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ അങ്ങനത്തെ ഒക്കെ അടിച്ച് കുറച്ച് ചേർത്ത്, കാരണം അല്ലാതെ കുട്ടികൾ കഴിക്കില്ല ക്യാരറ്റ്, അതൊക്കെ നമുക്ക് അടിച്ച് അതിൽ ചേർത്ത് ഒരു ദോശ പോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. റാഗി ആയാലും ദോശ ഉണ്ടാക്കാം, നമുക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ അമൃതം പൊടി കൊണ്ട് നമുക്ക് എന്തെങ്കിലും 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പരമാവധി വറവുകൾ കൊടുക്കാണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാടമുട്ട കൊടുത്തു തുടങ്ങാം. കാടമുട്ട കോഴിമുട്ടക്കാളും നല്ലതാണ് കാടമുട്ട, കാരണം വെച്ചാൽ കഫക്കെട്ട് കാര്യങ്ങളൊക്കെ അത്രയും ഉണ്ടാവില്ല. അപ്പൊ കാടമുട്ട ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് കൊടുക്കാം, കാരണം നെയ്യ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് എപ്പോഴും നെയ്യ് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ പഴമൊക്കെ ഉണ്ടല്ലോ, പഴം കാര്യങ്ങളൊക്കെ നമ്മൾ നെയ്യിലിട്ട് ചെറുതായിട്ട് വാട്ടിയൊക്കെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ വെയിറ്റിന്റെ കാര്യത്തിൽ എപ്പോഴും കൂടെ വരുമ്പോ എല്ലാവരും കുട്ടികളെ അമ്മമാരെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് വെയിറ്റ് വെയിറ്റിന്റെ കാര്യം എപ്പോഴും പറയും, എല്ലാവരും വരും, അതെല്ലാ അമ്മമാർക്കുള്ള ടെൻഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ 1 വയസ്സായ കുട്ടികൾക്ക് ഇപ്പൊ നോർമലി ഒരു 2 കിലോ 2.5 കിലോ ആണ് നമ്മൾ നോർമലി വെയിറ്റ് എന്ന് പറയുന്നത്. അതുള്ള കുട്ടികൾക്ക് ഒരു 1 വയസ്സാവുമ്പോ മാക്സിമം ഒരു ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 7-11 വെയിറ്റ് വരെ ഉണ്ടാവണം. പെൺകുട്ടികൾക്കാണെങ്കിൽ അതെ അങ്ങനെ തന്നെ 7-11 കിലോ വെയിറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഫുഡുകൾ കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. റാഗി എപ്പോഴായാലും എന്തായാലും നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല റാഗി. അതേപോലെ നമ്മള് എപ്പോഴും നമ്മള് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുച്ചിന് കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം, നമ്മൾ കഴിക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അമ്മയുടെ കാര്യങ്ങൾ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇതിൻ്റെ അമ്മയും ചിന്തിക്കാറില്ല, വീട്ടിലുള്ളവരും ചിന്തിക്കാറില്ല, ശരിയല്ലേ. പക്ഷെ നമ്മൾ ഫീഡ് പാല് കൊടുക്കുമ്പോൾ, പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴായാലും നമ്മൾ പാല് കൊടുക്കുന്ന നമ്മുടെ ശരീരത്തിനാണ് കാൽസ്യം ഒക്കെ നഷ്ടപ്പെടുന്നത്. നമുക്ക് ഭാവിയിൽ മുട്ടുവേദന കാര്യങ്ങളൊക്കെ വരും. എപ്പോഴും ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയൺ ഗുളികയും കാൽസ്യം ഗുളികയും കഴിച്ചിരിക്കണം. നമ്മൾ പ്രഗ്നൻസിന് കറക്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, ഡെലിവറി വരെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെൽത്ത് ഒട്ടും നമ്മൾ നോക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ശരിക്കും ഇത് പറയേണ്ട ആവശ്യമില്ല, കാരണം കുട്ടികളുടെ അമ്മയുടെ കാര്യങ്ങൾ പ്രഗ്നൻസി ലേഡീസിന്റെ മാറിയാണ്. പക്ഷെ അമ്മയുടെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല സ്വയം. അപ്പൊ വീട്ടുകാരായാലും അവർ കഴിക്കേണ്ട ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ, മെയിനായിട്ട് ഓറഞ്ച്, അതേപോലെ കരിക്കും വെള്ളം പ്രഗ്നൻസിൽ കഴിക്കും, കാരണം അമ്മനോട് ചൂട് കൂടാനായിട്ട് നമുക്കറിയാത്ത നല്ലതാണ്.
പക്ഷേ ഫീഡിൻ്റെ സമയത്ത് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇലക്കറികൾ കഴിക്കാം, ഇലക്കറികളും വെജിറ്റബിൾസും നന്നായി കഴിക്കുക. പിന്നെ എന്താ നമ്മൾ ചിലർക്ക് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ്. Stories around you. To Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണമനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, KC Menon കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.